മലയാള ചലച്ചിത്രരംഗത്തെ വിവിധ മേഖലകളിൽ പ്രകടിപ്പിക്കുന്ന മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗികമായ അംഗീകാരമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കലാമൂല്യമുള്ള സിനിമയുടെ പ്രോത്സാഹനത്തിനായി കേരള സർക്കാർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തിയത് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചു 1969. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വേദിയിൽ സമ്മാനിക്കപ്പെടുന്ന 2019 അവാർഡുകൾ അരനൂറ്റാണ്ട് തികയുന്ന വർഷത്തേക്കുള്ള അംഗീകാരങ്ങളാണ്. മലയാള സിനിമക്ക് 92 വയസ്സ് പൂർത്തിയായി. എന്നാൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയിട്ട് 50 വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ മലയാള സിനിമയുടെ കലാപരമായ വളർച്ചയ്ക്ക് നിദാനമായ നിർണായക ഘടകങ്ങളിലൊന്നാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. പുതിയ പ്രമേയങ്ങൾ പരീക്ഷിക്കുന്നതിനും ദൃശ്യപരിചരണ രീതികൾ നവീകരിക്കുന്നതിനും ചലച്ചിത്രകാരന്മാർക്ക് പ്രചോദനവും ആത്മവിശ്വാസവും പകരുന്നതിൽ ചലച്ചിത്ര അവാർഡുകൾ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയുടെ കലാപരമായ പരിവർത്തനങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുകയും ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ സിനിമകൾ സമ്മാനിക്കുകയും ചെയ്ത സംവിധായകൻ ഹരിഹരനാണ് ജെ സി ഡാനിയൽ അവാർഡിന് അർഹനായിരിക്കുന്നു. 50 വർഷത്തെ ചലച്ചിത്ര സബരിയക്കുള്ളി അംഗീകാരമാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ഈ പുരസ്കാരം. എം ടി വാസുദേവൻ നായരുടെ 13 തിരക്കഥകൾക്ക് ഹരിഹരൻ നൽകിയ ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ മലയാളത്തിലെ മുഖ്യധാര സിനിമയെ പ്രമേയപരമായി നവീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ സ്ത്രീവിരുദ്ധ ആചാരമായ സ്മാർത്ഥ വിചാരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് 1995 സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ് പരിണയം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കൊമ്പുകോർത്ത നാട്ടുരാജാവിൻ്റെ ജീവചരിത്രം അവതരിപ്പിച്ച കേരളവർമ്മ പഴശ്ശിരാജ 4 ദേശീയ അവാർഡുകളും 8 സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. മികച്ച നിരവധി സിനിമകൾ സമ്മാനിച്ച ഈ ചലച്ചിത്ര പ്രതിഭയ്ക്ക് ജെ സി ഡാനിയൽ അവാർഡ് സമ്മാനിക്കുന്നതിൽ സർക്കാരിന് തികഞ്ഞ അഭിമാനമുണ്ട്. കലാമൂല്യത്തിൻ്റെ കാര്യത്തിലും പ്രമേയത്തിലെ പുരോഗമന മൂല്യത്തിൻ്റെ കാര്യത്തിലും മികവ് പുലർത്തിയ ചലച്ചിത്ര പ്രവർത്തകരെയാണ് ബഹുമാനായ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണയും സർക്കാർ അവാർഡ് നൽകി ആദരിക്കുന്നത്. വിപുലമായ ജനസ്വാധീനമുള്ള കലയെ സാമൂഹ്യ പുരോഗതിക്കായി ഉപയോഗിക്കുന്ന ചലച്ചിത്രകാരന്മാരാണ് അംഗീകരിക്കപ്പെട്ടവർ ഏറെയുമെന്നത് ആഹ്ലാദകരമായ വസ്തുതയാണ്. കുടുംബത്തിലും സമൂഹത്തിലും മതത്തിലും നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിന് എതിരായ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പ് അവതരിപ്പിക്കുന്ന വാസന്തി, ബിരിയാണി എന്നീ സിനിമകളാണ് മികച്ച ചിത്രം. തിരക്കഥ, മികച്ച നടി, മികച്ച സ്വഭാവ നടി,
തുടങ്ങിയ പുരസ്കാരങ്ങൾ ഈ സിനിമകളാണ് നേടിയിരിക്കുന്നത്. ആദിവാസികൾ നേരിടുന്ന ചൂഷണത്തെ തീഷ്ണമായി ആവിഷ്കരിക്കുന്ന കെഞ്ചിര എന്ന ചിത്രത്തിനാണ് മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കും ഛായാഗ്രഹണത്തിനും വസ്ത്രാലങ്കാരത്തിനുമുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആൾക്കൂട്ടനീതിയുടെയും ഹിംസയുടെയും വാർത്തകൾ ആവർത്തിച്ചു വരുന്ന വർത്തമാനകാലത്ത് മനുഷ്യൻ്റെ ആദിമവും വന്യവുമായ ആക്രമവാസനകളെ തീഷ്ണമായി ആവിഷ്കരിക്കുകയാണ് ജെല്ലിക്കെട്ട് എന്ന ചിത്രം. യന്ത്രയുഗത്തിലെ സങ്കീർണമായ മനുഷ്യബന്ധങ്ങളെയും അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തെയും അനുതാപപൂർവം നോക്കിക്കാണുകയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ. സത്യസന്ധമായ വിധിനിർണയത്തിൻ്റെ പേരിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയെയും സിനിമയെന്ന കലയോടും ജീവിച്ചിരിക്കുന്ന സമൂഹത്തോടും നീതി പുലർത്തി സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കരസ്ഥമാക്കിയ എല്ലാ അവാർഡ് ജേതാക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. കോവിഡ് കാലമായതുകൊണ്ട് നാം ഈ ചടങ്ങിനൊക്കെ ഒരു പ്രത്യേക രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വിട്ടുവിട്ടിരിക്കുന്നത്, മാസ്കും ധരിച്ചിരിക്കുന്നത്, ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമാണ്. ഈ അവാർഡ് ദാനകാര്യത്തിലും ആ ഒരു രീതി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 1100 പേർക്ക് ഞാൻ ഒരാൾ ആരോ ആവട്ടെ, ഏതൊരാളായാലും അവാർഡ് കൊടുക്കുക, ഓരോ ആളും വന്നത് സ്വീകരിക്കുക എന്നത് ഈ കോവിഡ് കാലത്ത് അനുകരണീയമായ ഒരു മാതൃകയല്ല. എന്നാൽ നമുക്ക് ഈ പ്രതിഭകളെ ആദരിക്കേണ്ടതുമുണ്ട്. അതിനേറ്റവും നല്ല മാർഗം ഇവിടെ ഒരു മേശ കുറച്ച് മുമ്പോട്ട് വെക്കുക, അതിൻ്റെ മേലെ അവാർഡ് വെക്കുക, ഇവിടെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ അതിൻ്റെ മുമ്പിൽ നിൽക്കുക, ആരാണോ അവാർഡ് ജേതാവ് അദ്ദേഹം വരിക, അത് സ്വീകരിക്കുക, എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുക. ഇങ്ങനെ ഒരു ചടങ്ങ് ഇപ്പോൾ നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നേരത്തെ നടന്നിട്ടുള്ള ചില ചടങ്ങുകൾ അങ്ങനെ നടത്തിയിട്ടുമുണ്ട്. അത്തരമൊരു രീതി സ്വീകരിക്കലാണ് നല്ലത് എന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അവാർഡ് വിതരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം.